യെസ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ സെഗ്മെന്റിൽ നമ്മൾ കൈനറ്റിക് എനർജി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ സെഗ്മെന്റിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഏകദേശം അവസാനിപ്പിക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. കാൽക്കുലേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി, ഫോഴ്സ് ആക്ട്, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കുക, ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ലെയർ ഇസ് ഈക്വൽ ടു, നമുക്ക് എന്താ പറയുക, എഫ് ഇസ് ഈക്വൽ ടു എം എ ആണല്ലോ നമ്മുടെ ന്യൂട്ടൺ ലോ ഓഫ് മോഷൻ പ്രകാരമുള്ള ഇക്വേഷൻ. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ റോ ഇൻ ടു ഡെൽറ്റ എക്സ് ആണ്, എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്, ദാറ്റ് ഇസ് ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ ആണ്. ഓക്കെ, അതിൽ നമ്മൾ ഡി സ്ക്വയർ ഡി വൈ ബൈ ഡി ടി സ്ക്വയർ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ഒരു പ്രാവശ്യം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, മൈനസ് റോ ഇൻ ടു ഡെൽറ്റ എക്സ് ടു പൈ ബൈ വി ബൈ ലാംഡ ഇൻ ടു ഹോൾ സ്ക്വയർ എ സൈൻ ടു പൈ ബൈ ലാംഡ ഇൻ ടു വി ടി മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനം നമുക്ക് ശരിക്കും വൈ എന്ന് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഇസ് റീപ്ലേസ്ഡ് വിത്ത് വൈ. സോ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു റോ ഇൻ ടു ഡെൽറ്റ എക്സ് ടു പൈ ബൈ വി ദോൾ സ്ക്വയർ ഇൻ ടു വൈ എന്ന് എഴുതാം. നോ, ഇനി ഇതിനെന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ആർ ഇന്റഗ്രേറ്റിംഗ് ഫ്രം സീറോ ടു വൈ, അപ്പം എന്ത് കിട്ടും, എഫ് ഇൻറ്റു ഡി വൈ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ലെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു ഡെൽറ്റ എക്സ് ടു പൈ ബൈ വി ബൈ ലാംഡ എ സ്ക്വയർ സൈൻ സ്ക്വയർ ടു പൈ ബൈ ലാംഡ ഇൻറ്റു വി ടി മൈനസ് എക്സ് എന്ന് കിട്ടും. പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോൾ ഡി എക്സ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഡി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു ടു പൈ ബൈ ടു പൈ വി എ ബൈ ലാംഡ ദ ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ ടു പൈ ബൈ ലാംഡ ഇൻറ്റു വി ടി മൈനസ് എക്സ് എന്ന് കിട്ടും. സോ അതിൽ നിന്നും, അപ്പോൾ നമുക്ക് ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ടോട്ടൽ എനർജി, ഇത് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്, അത് ഈ ഫംഗ്ഷൻ ആണ്, ഇതെന്താണ് പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ടേമുകളൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന കാണാം. ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, ദെൻ യു ആർ ഗെറ്റിംഗ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, ദാറ്റ് ഇസ് വൺ. അത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണ്, ടു പൈ സ്ക്വയർ എ സ്ക്വയർ എൻ സ്ക്വയർ ഇൻ ടു റോ എന്ന് കിട്ടും. സോ ദിസ് ഇസ് ദ എനർജി. അപ്പൊ ഇതില് ടേമുകളെല്ലാം കോൺസ്റ്റന്റ് ആണ്, സോ ദ ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, എനർജി ഫ്ലക്സ് റേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ദി എനർജി എനർജി അക്രോസ് ദി യൂണിറ്റ് ഏരിയ ഓഫ് ദി വേവ് ഫ്രണ്ട് ഇസ് കോൾഡ് എനർജി ഫ്ലക്സ് ഓർ എനർജി ഡെൻസിറ്റി കറന്റ്. As the wave travels a distance v per second of the energy current is the product of energy density and wave velocity, that is 2 pi a square n square rho into v ennalladhena namukku energy current ennu vilikkam. Appo idine endukondu multiply cheyunu, wave velocity kondu multiply cheythal idine namukku energy current ennu namukku call for cheyyam. Manasilayallo. അടുത്തത് ഇതിനകത്ത് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്റൻസിറ്റി ഓഫ് വേവ് ആൻഡ് സ്പെറിക്കൽ വേവ്സ്. ഇതിന്റെ ഇന്റൻസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എനർജി ഡെൻസിറ്റി എനർജി കറണ്ട് തന്നെയാണ്. എനർജി കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു ടു പൈ സ്ക്വയർ എ സ്ക്വയർ എൻ സ്ക്വയർ ഇൻ ടു റോ വി ആണ്. ഇൻ ദ കേസ് ഓഫ് പ്ലെയിൻ വേവ് ഫ്രണ്ട് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡെൻസിറ്റി ഡു നോട്ട് ചേഞ്ച് വിത്ത് ദ ഡിസ്റ്റൻസ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ പറ്റും, കൺസിഡർ എ പോയിന്റ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡബ്ല്യൂ ബൈ ഫോർ പൈ സ്ക്വയർ പറയാം. ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് ടൈം എന്നുള്ളതാണ് നമ്മുടെ എനർജി ആയിട്ട് പറയുന്നത്. പവർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അതിനെ ഏരിയ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഇത് ഇന്റൻസിറ്റി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹാഫ് സ്ക്വയർ. അങ്ങനെ ആവുമ്പോൾ ഫോർ സ്പെറിക്കൽ ആംപ്ലിറ്റ്യൂഡ് എ ഇസ് ഈക്വൽ ടു എ ബൈ ആർ, ഹെൻസ് ദ ഇക്വേഷൻ ഓഫ് ദ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ഇസ് ഗിവൺ ബൈ, എന്ന് പറയാൻ പറ്റും, വൈ ഇസ് ഈക്വൽ ടു എ ബൈ ആർ ഇൻ ടു സൈൻ ടു പൈ ബൈ ലാംഡ വി ടി മൈനസ് എക്സ് എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഈ പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. അടുത്ത് നമുക്ക് പോകേണ്ടത് പുതിയ ചാപ്റ്ററിലാണ്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.